മൂവി ട്രാക്കറിൻ്റെ റിവ്യൂ സ്പോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഒരു ഫാൻറ്റസിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതില്ലാത്തവർ കുറവായിരിക്കും. ദിലീപ് ഏട്ടൻ്റെ മൈസാൻഡ വാട്സ്ആപ്പ് ഗേറ്റ് സ്കോഡ് ആം ബൈസ് മാർലി ഫ്രം ത്രീ മെൻ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ക്രിസ്മസ് റിലീസിൽ വന്നതിൽ ഈ ഒരു ഫിലിം മാത്രമാണ് ഞാൻ കണ്ടത്. മറ്റുള്ളതൊന്നും എൻ്റെ കുറച്ച് തിരക്ക് കാരണം എനിക്ക് കാണാൻ പറ്റിയില്ല. പിന്നെ അതിൻ്റെ റിവ്യൂസ് ഇനി വേണ്ട എന്നും നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിരുന്നു, അതുകൊണ്ട് അത് കാണാനും നിന്നില്ല. ഓക്കെ, നല്ല നട്ടപ്പാതിരക്ക് അനൗൺസ് ചെയ്ത ഒരു റിലീസാണ്. ചില ടെക്നിക്കൽ റീസൺസ് കാരണം 27th ആക്കിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ഫിലിമിൻ്റെ റിലീസ്. പിന്നെ അത് മാറ്റിയിട്ട് ഇന്ന് മൈസാൻഡ എന്ന് പറയുന്ന ഫിലിം റിലീസ് ചെയ്തു. സോ ഈ ഒരു ഫിലിം കണ്ടിട്ടുള്ള എൻ്റെ കുറച്ച് തോട്ട്സ് ഞാൻ പറയാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ റിവ്യൂ. ഓരോരുത്തർക്കും ഓരോ ഫാൻറ്റസീസ് ഉണ്ടാവും. മേ ബി സംതിങ് വിച്ച് ഈസ് ഇമ്പോസിബിൾ ആൻഡ് നോട്ട് അവൈലബിൾ ഇൻ ദ റിയാലിറ്റി. അങ്ങനത്തെ ഒരു പ്ലോട്ടും കാര്യങ്ങളുമാണ് ഈ ഒരു ഫിലിമിൻ്റേത്. സാന്റാ ക്ലോസിൻ്റെ കട്ട ഫാനായ ബേബി മാനസെ അവതരിപ്പിക്കുന്ന ഐസ എന്ന് പറയുന്ന ക്യാരക്ടർ ഫിലിമിനകത്ത് ഭയങ്കര ക്യൂട്ടായിട്ടും നല്ലൊരു പെർഫോമൻസും ഈ ഒരു ചൈൽഡ് ആർട്ടിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സാന്റാ ക്ലോസ് എന്നെങ്കിലും വരും എന്ന വിശ്വാസത്തോടെയാണ് ഐസയുള്ളത്. മറ്റുള്ളവർ കളിയാക്കുമ്പോഴും സാന്റ വെറും ഒരു കെട്ടുകഥയാന്നൊക്കെ പറയുമ്പോഴും എന്നെങ്കിലും ഒരു ദിവസം സാന്റ വരും എന്നൊരു ഉറപ്പ് ഐസയ്ക്കുണ്ട്. ഫിലിമിനകത്ത് ഐസയോടൊപ്പം അന്ന എന്ന് പറയുന്നൊരു ക്യാരക്ടറുണ്ട്. ഐസയുടെ ഫാൻറ്റസിയെ മറ്റുള്ളവർ കളിയാക്കുമ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടർ എന്നൊക്കെ പറയാം. മാനസിയെ പോലെ തന്നെ നല്ലൊരു ചൈൽഡ് ആർട്ടിസ്റ്റൊക്കെ തന്നെയാണ് ഈ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. നല്ലൊരു പെർഫോമൻസ് ആയിട്ട് എനിക്ക് തോന്നിയിരുന്നു. നല്ല ക്യൂട്ടാണ്, രണ്ടുപേരും നല്ല പെർഫോമൻസ് തന്നെ ചെയ്തിട്ടുണ്ട്. 2 മണിക്കൂർ 2 മിനിറ്റാണ് ഈ ഒരു ഫിലിമിൻ്റെ ലെങ്ത്. പക്ഷേ നമ്മൾ ഈ ഒരു ഫിലിം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലെങ്ത്ത് വളരെ കൂടുതലാണ് എന്നുള്ളൊരു ഫീല് വരുന്നുണ്ട്. അതായത് ഈ ഒരു ഫിലിമിൻ്റെ ലെങ്ത്തിനനുസരിച്ചിട്ടുള്ളൊരു എൻഗേജിങ് ഫാക്ടർ എവിടൊക്കെയോ മിസ്സായ പോലത്തെ ഒരു ഫീല് അനുഭവപ്പെട്ടു. എക്സിക്യൂഷൻ്റെ കാര്യത്തിൽ ഫിലിമിൻ്റെ ലെങ്ത്തിൽ കുറച്ചധികം ലാഗ് അനുഭവപ്പെട്ടിരുന്നു. ഒരു ഫീൽ ഗുഡ് രീതിയാണ് സ്ക്രിപ്റ്റ് റൈറ്റർ ഉദ്ദേശിച്ചതെങ്കിലും അത് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് എടുത്തിട്ടുള്ളൊരു ഫിലിമാണെന്ന് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. സ്ലോ പേസ് രീതിയിൽ പോകുന്നത് കൊണ്ട് ഒരു എൻഗേജിങ് ഫാക്ടർ വല്ലാണ്ട് തോന്നിയില്ല. മാനസയുടെയും മറ്റ് ചൈൽഡ് ആർട്ടിസ്റ്റിൻ്റെയും സെഗ്മെൻസൊക്കെ നൈസായിരുന്നു, കുറച്ചൊക്കെ സെൻറ്റിമെൻ്റലായിട്ടും ഫീൽ ചെയ്തു. മറ്റുള്ള സെഗ്മെൻസിലോട്ട് വരുമ്പോൾ സ്ക്രിപ്റ്റിൻ്റെ ഒരു സ്ട്രെച്ചിങ്ങും ഒരു സ്ലോ പേസ് രീതിയൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. അതൊരു നെഗറ്റീവ് രീതിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബേബി മാനസി നന്നായിരുന്നു, നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. നല്ല ക്യൂട്ട് പെർഫോമൻസ് ആയിരുന്നു. മറ്റേ ചൈൽഡ് ആർട്ടിസ്റ്റും സെയിം രീതിയിൽ തന്നെയാണ്, പക്ഷേ കുറച്ച് ടച്ചിങ് ആണ് കേട്ടോ. കാരണം അത് മനസ്സിനെ വല്ലാണ്ട് ഫീൽ ചെയ്തു. ഇനി നമ്മുടെ സാൻഡായി വന്ന ദിലീപ് ഏട്ടൻ കുഴപ്പമില്ല, കുറച്ചൊക്കെ സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ്. ദിലീപ് ഏട്ടനെ കുറിച്ച് ഞാൻ അധികം പറയുന്നില്ല, കാരണം ഒരുപാട് സ്പോയിലേഴ്സ് പുറത്തു വരാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. കോമഡി ചെയ്യാനുണ്ടായിരുന്ന ധർമ്മജൻ ഓക്കെ ആയിട്ടാണ് തോന്നിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു യൂഷ്വൽ സൈഡ് കിക്ക് കോമഡി ക്യാരക്ടറാണ്, പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ചില സീൻസിൽ നൈസാണ്, പക്ഷേ ഒരു യൂഷ്വൽ കോമഡി ക്യാരക്ടർ ആയതുകൊണ്ട്, അങ്ങനത്തെ ഒരു സൈഡ് കിക്ക് ക്യാരക്ടർ ആയതുകൊണ്ട് വലിയ സംഭവമായിട്ട് തോന്നിയില്ല. ചില ഗസ്റ്റ് അപ്പിയറൻസുകൾ നന്നായിരുന്നു. ചിലയിടത്ത് ആ ഗസ്റ്റ് അപ്പിയറൻസിൽ വന്ന, അതായത് ആ ഒരു ആർട്ടിസ്റ്റിനെ കാണുമ്പോൾ തന്നെ കോമഡി ഒന്നും ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ നമുക്ക് ചിരിക്കാൻ വരുന്നുണ്ട്, അങ്ങനത്തെ ഒരു അപ്പിയറൻസിലാണ് വരുന്നത്. പക്ഷേ ചില ആക്ടേഴ്സിനെ നന്നായിട്ട് യൂസ് ചെയ്യാത്തത് എനിക്ക് ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആയിട്ടാണ് തോന്നിയത്. അതെനിക്ക് തീരെ ഇഷ്ടപ്പെടാത്ത കുറച്ച് സെഗ്മെൻറ്റ്സാണ്. ഈ ഫിലിമിൽ നല്ലതായി തോന്നിയ കുറച്ച് കാര്യങ്ങൾ പറയാം. ഈ ഫിലിമിൻ്റെ മ്യൂസിക് ഡയറക്ഷൻ വിദ്യാജി നൈസായിട്ട് തന്നെ അതൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തെന്നറിയില്ല, പണ്ട് മീശമാധവൻ കാണുമ്പോൾ തോന്നിയൊരു ഫീലിൽ തന്നെ വിദ്യാജി മ്യൂസിക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അലോഹ അലോഹ എന്ന ലിറിക്സ് വരുന്ന സോങ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ വിഷ്വൽസും ഒക്കെ നന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ ടോട്ടൽ മ്യൂസിക് വർക്കൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ക്യാമറയും സിനിമാറ്റോഗ്രഫിയും ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി ഫ്രെയിംസും ക്വാളിറ്റിയിലുള്ള ഒരു എഡിറ്റ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിച്ചു. VFX കുഴപ്പമില്ലാണ്ട് ചെയ്തിട്ടുണ്ട്, എവിടെയും മോശമായിട്ട് തോന്നിയില്ല. പിന്നെ ഫിലിമിലെ ചില സെൻറ്റിമെൻസൊക്കെ നന്നായിട്ട് ടച്ചിങ് ആയിട്ട് തോന്നി. സായികുമാറിൻ്റെ അങ്ങനത്തെ കുറച്ച് സെഗ്മെൻസൊക്കെ നന്നായിട്ട് ഫീൽ ചെയ്തിരുന്നു. പിന്നെ ഫിലിം ഒരു സ്ലോ പേസിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ടച്ചിങ് ആയിട്ടുള്ള ട്വിസ്റ്റ് വന്നത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അത് നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്.
ചില ക്യാരക്ടേഴ്സിനെ ഫിലിമിൽ ആദ്യം കാണിക്കുമ്പോൾ നല്ലൊരു എക്സ്പെക്ടേഷൻ കൊണ്ടുവന്നിട്ട് ആ ക്യാരക്ടേഴ്സിനെ ഒന്നും മര്യാദയ്ക്ക് യൂട്ടിലൈസ് ചെയ്യാത്തത് ഒരു നെഗറ്റീവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആദ്യം അങ്ങനെ തോന്നിയത് സിദ്ദീഖിനെയാണ്. ഓപ്പണിംഗ് സീനിൽ നൈസായിട്ട് കോമഡി ഇട്ട് അങ്ങ് ഓഡിയൻസിനെ രസിപ്പിക്കുമ്പോൾ പിന്നീട് ഏതെങ്കിലും സീനിൽ കാണിച്ചാൽ കാണിച്ചു എന്നുള്ളൊരു ടൈപ്പ് സെറ്റപ്പാണ്. കലാഭവൻ ഷാജോണും ഇതേ രീതിയിൽ തന്നെയാണ്. നന്നായിട്ട് ചിരിക്കാനുള്ള ഒരു ഓപ്പണിംഗ് സെഗ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഇടക്ക് കാണിക്കാനുള്ള ഒരു സഹനടൻ എന്ന സെറ്റപ്പിലോട്ട് മാറ്റി. നല്ലൊരു സപ്പോർട്ടിംഗ് ക്യാരക്ടറായിട്ട് മാറ്റാമായിരുന്ന സണ്ണി വെയിൻ്റെ ക്യാരക്ടറിനെ പോലും ഇതേ രീതിയിൽ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. സ്ക്രീൻ സ്പേസ് വളരെ കുറവാണ്. കോമഡിക്ക് കൊണ്ടുവന്ന ധർമ്മജൻ ഓക്കെ എന്ന് പറഞ്ഞത് ചില സീൻസിൽ നൈസായിട്ട് ചെയ്തത് കൊണ്ടാണ്. പക്ഷേ മറ്റു പല സീൻസിലും കോമഡി അടിക്കാൻ ശ്രമിച്ചത് ഏറ്റിട്ടില്ല. പിന്നെ ആക്ഷൻ സീക്വൻസിൻ്റെ കാര്യമായിട്ട് പറയാൻ ഒരേ ഒരു സീനുള്ളൂ, പക്ഷേ ആ ഒരു സീനിലെ ആക്ഷൻ കൊറിയോഗ്രഫി ചെയ്ത് വെച്ചിട്ടുള്ളത് ഒരു തെലുഗുപടം കാണുന്ന ടൈപ്പിലാണ്. ഇനി തെലുഗുപടത്തിനെ ആക്കിയതാണോ എന്ന് ഡൗട്ടുണ്ട്. ഈ ക്രിസ്മസ് വെക്കേഷനിൽ കുട്ടികളായിട്ട് പോയി കാണാൻ പറ്റിയൊരു ഫിലിമാണ് മൈസാൻഡ. ഒരർത്ഥത്തിൽ അവർക്ക് വേണ്ടി ചെയ്തൊരു ഫിലിമാണ്. വലിയ എക്സ്പെക്റ്റേഷൻ കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. ഒരു വാച്ചബിൾ വൺ എന്ന രീതിയിൽ ഈ ഒരു ഫിലിം പോയി കണ്ടാൽ ചിലപ്പോൾ ഇഷ്ടപ്പെടും. അതാണ് മൈസാൻഡ. അപ്പോൾ നിങ്ങൾക്കുള്ള വീഡിയോ ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലേക്കണം കൂടി അമർത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗായ്സ്.